ഹായ് ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഈ മൊഡ്യൂളിൽ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംഗതിയാണ് നമ്മുടെ കമ്പാരിസൺ ബിറ്റ്വീൻ കെന്നഡീസ് തിയറി ആൻഡ് ലേസീസ് തിയറി. കമ്പാരിസൺ ബിറ്റ്വീൻ കെന്നഡീസ് തിയറി ആൻഡ് ലേസീസ് തിയറി. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് തിയറീസും പഠിച്ചു, അതിൻ്റെ തിയറട്ടിക്കൽ ആസ്പെക്ട്സ് ഒക്കെ പഠിച്ചു, അതിൻ്റെ സ്റ്റെപ്സ് പഠിച്ചു ഡിസൈനിലെ, അതുപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മൾ കുറച്ച് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുകയാണ്. അത് നമ്മൾ എക്സാമിന് ചോദിക്കും, ഒരു ടേബിളാർ ഫോമിലൊക്കെ ആയിട്ട് വേണം നമുക്ക് എഴുതി എന്ത് ചെയ്യാം, കാണിക്കാൻ പറ്റും. കുറച്ച് പോയിൻറ്റ്സ് കമ്പാരിസൺ ആണ് ഇൻ ബിറ്റ്വീൻ ലേസീസ് തിയറി ആൻഡ് കെന്നഡീസ് തിയറി. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ്, കെന്നഡി ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ സ്മോൾ ലെറ്റർ എം ഇൻ ദ ഇക്വേഷൻ ടു മേക്ക് ഇറ്റ് അപ്ലിക്കബിൾ ഫോർ ചാനൽസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് സിൽറ്റ്, ബട്ട് ഹി ഡിഡിൻറ്റ് ഗേവ് എനി ഐഡിയ ടു മെഷർ ദ വാല്യൂ ഓഫ് എം. അതായത് കെന്നഡി സിയറത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്ന ഇതാണ്, അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ. കെന്നഡി സിയറത്തിൽ കെന്നഡി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്, ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ സ്മോൾ ലെറ്റർ എം ആണ്. ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ സ്മോൾ ലെറ്റർ എം എന്നുള്ള ടേമാണ് എന്ത്, കെന്നഡി സിയറത്തിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആ ഒരു സയൻറ്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എം എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്ന ഒരു ടേമിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കെന്നഡി സിയറത്തിൽ. അപ്പോൾ അവിടെ ടേം അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മൾ കെന്നഡി തിയറത്തിൽ അദ്ദേഹം. പക്ഷേ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളൊരു സ്പെസിഫിക്കേഷൻ അവിടെ തന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കെന്നഡി തിയറത്തിൽ പറഞ്ഞ സ്മോൾ ലെറ്റർ എം ആയിട്ട് ഡിനോട്ട് ചെയ്യുന്ന ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ ഉണ്ടെങ്കിലും അതിൻ്റെ കമ്പ്യൂട്ടേഷനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ കെന്നഡി തിയറത്തിൽ. ബട്ട് ഇൻ ലേസീസ് തിയറം ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് സിൽറ്റ് ഫാക്ടർ ഇൻ ഹിസ് ഇക്വേഷൻ ആൻഡ് സജസ്റ്റഡ് എ മെത്തേഡ് ഫോർ ഡിറ്റർമൈനിങ് ദ വാല്യൂസ് ഓഫ് എഫ് ബൈ റിലേറ്റിംഗ് ഇറ്റ്സ് വിത്ത് ദ പാർട്ടിക്കുലർ സൈസ്. അതായത് സ്മോൾ ലെറ്റർ എം ആയിട്ടുള്ള ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ ആണ് കെന്നഡി തിയറത്തിൽ പറഞ്ഞതെങ്കിൽ അത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡും അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ലേസീസ് തിയറത്തിൽ വന്നപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് സ്മോൾ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്ന നമ്മുടെ സിൽറ്റ് ഫാക്ടറാണ്. സിൽറ്റ് ഫാക്ടറിനെയാണ് അത് ചെയ്യുന്നത് നമ്മൾ ലേസീസ് തിയറത്തിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഇത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള വഴി കൂടെ ആര് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ലേസീസ് തിയറത്തിൽ പറയുന്നുണ്ട്. നമുക്കൊരു ഇക്വേഷനൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, 1.76 റൂട്ട് ഡി എം എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതായത് പാർട്ടിക്കിൾ സൈസും നമ്മൾ ഈ ഒരു ഫാക്ടറും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സിൽറ്റിൻ്റെ പാർട്ടിക്കിൾ സൈസും ഈ ഒരു ഫാക്ടറും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ലേസീസ് തിയറത്തിൽ. കെന്നഡീസ് തിയറത്തിൽ ആ ഫാക്ടറിൻ്റെ നമ്മളെ ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ ആണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാക്ടർ, അതിന് കമ്പ്യൂട്ടേഷനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിൻ്റ്, കെന്നഡി അസ്യൂംഡ് ദാറ്റ് സിൽറ്റ് ഈസ് കെപ്റ്റ് ഇൻ സസ്പെൻഷൻ ബിക്കോസ് ഓഫ് എഡ്ഡീസ് ജനറേറ്റഡ് ഫ്രം ദ ബെഡ് ഓൺലി ആൻഡ് സോ ഹി പ്രപ്പോസ്ഡ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ഫ്ലോ ഡെപ്ത്. ബട്ട് ലേസി അസ്യൂംഡ് ദാറ്റ് സിൽറ്റ് ഈസ് കെപ്റ്റ് ഇൻ സസ്പെൻഷൻ ബിക്കോസ് ഓഫ് ദ നോർമൽ കമ്പൗണ്ട്സ് ഓഫ് എഡ്ഡീസ് ജനറേറ്റഡ് ഫ്രം ദ എൻറ്റയർ പെരിമീറ്റർ ദാറ്റ് ഈസ് ഫ്രം ദ ബോട്ടം ആൻഡ് സൈഡ്സ് ആൻഡ് സോ ഹി പ്രപ്പോസ്ഡ് എ റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, അതായത് നമ്മളെ ഫസ്റ്റ് തിയറത്തിൽ കെന്നഡീസ് തിയറത്തിൽ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിൽറ്റ് പാർട്ടിക്കിൾസ് ആർ കെപ്റ്റ് ഇൻ സസ്പെൻഷൻ, അതായത് ഫൈനറായിട്ടുള്ള പാർട്ടിക്കിൾസിനെ സസ്പെൻഡ് ആയിട്ട് നിലനിർത്തുന്നത്, നമ്മളെ വാട്ടറിൻ്റെ മുകളിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തുന്ന ഫാക്ടർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എഡ്ഡി ആയിട്ട് വരുന്ന എഡ്ഡീസിൻ്റെ, അതായത് എഡ്ഡി കറൻസിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻസാണ്. അതുപോലെ തന്നെ ഈ എഡ്ഡി കറൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ചാനലിൻ്റെ ബെഡിൽ നിന്ന് അല്ലെങ്കിൽ ബോട്ടത്തിൽ നിന്ന് മാത്രമാണെന്നാണ് നമ്മുടെ കെന്നഡീസ് തിയറത്തിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു കെന്നഡീസ് തിയറം ദീസ് എഡ്ഡി കറൻസ് ആർ ഡെവലപ്ഡ് ഫ്രം ദ ചാനൽ ബോട്ടം ഓൺലി ഓർ ചാനൽ ബെഡ് ഓൺലി. അതുകൊണ്ട് തന്നെ കെന്നഡീസ് തിയറത്തിൽ നമ്മൾ വെലോസിറ്റിയും നമ്മുടെ ഡെപ്ത് ഓഫ് ഫ്ലോ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, റിലേഷൻഷിപ്പ് വരുന്നത്. അതാണ് നമ്മൾ ഡെപ്ത് ഓഫ് ഫ്ലോ മാറ്റി മാറ്റി അവിടെ റീഡിസൈൻ ഒക്കെ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ കെന്നഡീസ് തിയറത്തിൽ ഡെപ്ത് ഓഫ് ഫ്ലോ വെലോസിറ്റിയും തമ്മിലാണ് റിലേഷൻ കണക്ഷൻ വരുന്നത് നമുക്ക്. അതിന് കാരണം കെന്നഡീസ് തിയറത്തിൽ അദ്ദേഹം എടുക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഈ സിൽറ്റ് പാർട്ടിക്കിൾസിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് എഡ്ഡി കറൻസ് വിച്ച് ആർ ഡെവലപ്ഡ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ചാനൽസ്. ഓക്കെ, ബട്ട് വെൻ കംസ് ടു ദ ലേസീസ് തിയറം, അതായത് സംഗതി ലേസീസ് തിയറത്തിൽ എത്തുമ്പോൾ സംഭവം, അവിടെ ലേസീസ് തിയറത്തിൽ പറയുന്നത് എഡ്ഡി കറൻസിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻസ് ഒക്കെ തന്നെയാണ് നമ്മളെ സാമ്പിൾസ് നമ്മളെ സിൽറ്റിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തുന്നത്. അതൊക്കെ ശരി തന്നെയാണ്, സിൽറ്റ് പാർട്ടിക്കിൾസിനെ സസ്പെൻഷനാക്കി കീപ്പ് ചെയ്യുന്നത് എഡ്ഡി കറൻസിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻസ് ഒക്കെ തന്നെയാണ്. പക്ഷേ എഡ്ഡി കറൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ബെഡിൽ നിന്ന് മാത്രമല്ല, ബെഡിൽ നിന്ന് ഇല്ല എന്നല്ല പറഞ്ഞ്, ബെഡിൽ നിന്ന് മാത്രമല്ല ഫ്രം ദ സൈഡ്സ് ആൾസോ, അതായത് എൻറ്റയർ പെരിമീറ്റർ, നമ്മളെ എൻറ്റയർ വെറ്റഡ് പെരിമീറ്റർ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്,
എഡ്ഡി കറൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ നെക്സ്റ്റ് തിയറത്തില ജെയ്സിസ് തിയറത്തിൽ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് തിയറത്തിൽ ബോട്ടത്തിൽ നിന്ന് മാത്രമാണെന്ന് പറഞ്ഞു. സെക്കൻഡ് തിയറത്തിൽ നമുക്ക് വന്നപ്പോൾ എൻ്റയർ പെരിമീറ്റർ, അതായത് ഈസ് ഫ്രം ദ ബോട്ടം ആൻഡ് ഫ്രം ദ സൈഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ എഡ്ഡി കറൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലേസീസ് തിയറം വന്നപ്പോൾ അവിടെ വെലോസിറ്റിയും ഹൈഡ്രോളിക് മീൻ ഡെപ്ത്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തത്. കാരണം അവിടെ നമ്മൾ കണ്ടിരുന്നു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്തത് നമ്മൾ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്ത് ആണ് കറക്റ്റാണോ നോക്കിയിരുന്നത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കമ്പാരിസൺ. ദെൻ തേർഡ് വൺ, കെനഡി അസ്യൂംഡ് കുട്ടേഴ്സ് ഫോർമുല ഫോർ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് മീൻ വെലോസിറ്റി വേർ ദ വാല്യൂ ഓഫ് എൻ സ്മാൾ ലെറ്റർ എൻ ഈസ് ടു ബി അസ്യൂംഡ് ആർബിറ്റററിലി. ലേസി ഗിവ് ഹിസ് ഓൺ ഫോർമുല ഫോർ ദ വെലോസിറ്റി ആൻഡ് ദസ് എ ഡിസൈനർ ഹാസ് നോട്ട് ടു ചൂസ് എനിത്തിങ് ആർബിറ്റററിലി. ഇതാണ് വേറൊരു വ്യത്യാസം. അതായത് കെനഡി തിയറത്തിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു വി എന്ന് പറഞ്ഞ ടേം, വി നോട്ടല്ല വി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആക്ച്വൽ മീൻ വെലോസിറ്റി കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യൂസിങ് കുട്ടേഴ്സ് ഫോർമുല. 1/n+23+0.00155S എന്നൊക്കെ പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അവിടെ നമ്മളൊരു സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞൊരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്നത് കുട്ടേഴ്സ് റുഗോസിറ്റി കോഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ആ കുട്ടേഴ്സ് റുഗോസിറ്റി കോഫിഷ്യൻ്റ് എന്ന് പറയുന്നതിനെ കമ്പ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. അത് എന്താണ് ആർബിറ്റററിലി ആണ് ചൂസ് ചെയ്യുകയാണ് ഡിസൈനർ. ഓക്കെ, അപ്പോൾ അതാ പറഞ്ഞത് കെനഡി തിയറത്തിൽ കുട്ടേഴ്സ് ഫോർമുല യൂസ് ചെയ്യുന്നത് കാരണം കുട്ടേഴ്സ് റുഗോസിറ്റി കോഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്മോൾ ലെറ്റർ എൻ ഈസ് ചോസൺ ആർബിറ്റററിലി. അപ്പോൾ ഡിസൈനർക്ക് അങ്ങനെ ആർബിറ്റററിലി ആണ് ചൂസ് ചെയ്യണം, നമ്മൾ അങ്ങനെ എടുക്കണം ഒരു വാല്യൂ. പക്ഷേ ലേസീസ് തിയറത്തിൽ എന്താണ്, ലേസി ഗിവ് ഹിസ് ഓൺ ഇക്വേഷൻസ്. അതായത് ലേസീസ് തിയറത്തിൻ്റെ മാത്രം ഇക്വേഷൻസാണ് എന്ത് ചെയ്യുന്നത്, ലേസീസ് തിയറത്തിൻ്റെ പ്രൊസീജിയറിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ കെനഡി തിയറത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആർബിറ്റററിലി ചൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇവിടെ ലേസീസ് തിയറത്തിൽ. കാരണം അവരുടെ തന്നെ സ്വന്തം ഇക്വേഷൻസ് ഉണ്ട്. മറ്റൊടുത്ത് പറഞ്ഞാൽ ആ കുട്ടേഴ്സ് റുഗോസിറ്റി കോഫിഷ്യൻ്റ് ഒക്കെ വരുന്ന കാരണം ആർബിറ്റററിലി അസ്യൂം ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു ഇഷ്യൂ ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തിയറത്തിൽ മറ്റൊരു ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, അതായത് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ ഏത് ഇക്വേഷനാണോ ഈ തിയറത്തിൽ യൂസ് ചെയ്യുന്നത് ആ ഇക്വേഷനിലുള്ള ഫോൾട്ട് കൂടി എന്ത് ചെയ്യും, ഈ തിയറത്തിൽ കയറി വരും. അതായത് കെനഡീസ് തിയറത്തിൽ നമ്മൾ കുട്ടേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ കുട്ടേഴ്സ് ഇക്വേഷൻ ആൾറെഡി എന്തെങ്കിലും ഡ്രോബാക്സ് അല്ലെങ്കിൽ ഇഷ്യൂസ് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യും, കെനഡീസ് തിയറത്തിൻ്റെ ഡിസൈൻ പ്രൊസീജിയറിൻ്റെ ഡ്രോബാക്കായി മാറും. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് കമ്പാരിസൺ പറയുന്നത്, കെനഡി ഗേവ് നോ ഫോർമുല ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ സ്ലോപ്പ് ഓഫ് ദ കനാൽ വൈൽ ലേസി ഗേവ് എ ഫോർമുല ഫോർ ദ ലോഞ്ചിറ്റ്യൂഡൽ സ്ലോപ്പ്. അതായത് നമുക്ക് ലോഞ്ചിറ്റ്യൂഡൽ സ്ലോപ്പ് അല്ലെങ്കിൽ ബെഡ് സ്ലോപ്പ് ഓഫ് ദ കനാൽ കാണാൻ, എസ് കാണാനൊരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ലേസി തിയറത്തിൽ ഉണ്ടായിരുന്നു. F^5/3/3340 Q^1/6 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ലേസി തിയറത്തിൽ. അപ്പോൾ അവിടെ നമുക്ക് ചാനൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോട്ടം സ്ലോപ്പ് അല്ലെങ്കിൽ ബെഡ് സ്ലോപ്പ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ ഡയറക്റ്റ്ലി അങ്ങനെ ഒരു ഇക്വേഷൻ ഒന്നും ആര് തന്നിട്ടില്ല, കെനഡി തിയറത്തിലില്ല. പിന്നെ നമ്മൾ ഒരു രണ്ടാമതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എസ് കണ്ടിരുന്നു, പക്ഷേ അത് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ വെച്ചിട്ടൊന്നുമല്ല, ചില വാല്യൂസ് തന്നതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തിട്ട് കമ്പ്യൂട്ട് ചെയ്തു എന്ന് മാത്രമുള്ളൂ. അപ്പോൾ കെനഡി തിയറത്തിൽ ഡയറക്റ്റ്ലി നമുക്ക് ദർ ഇസ് നോ ഫോർമുല പ്രൊവൈഡഡ് ഇൻ കെനഡി തിയറം ടു ഡിറ്റർമൈൻ ദ ലോഞ്ചിറ്റ്യൂഡൽ സ്ലോപ്പ്, വൈൽ ഇൻ ലേസി തിയറം ദ ഗേവ് എ ഫോർമുല ഫോർ ദ ലോഞ്ചിറ്റ്യൂഡൽ സ്ലോപ്പ് ഓഫ് ദ റിഗെയിം കനാൽ. ദെൻ നെക്സ്റ്റ് കമ്പാരിസൺ, ലേസീസ് തിയറം അപ്ലൈ ടു എ ചാനൽ ഡിസൈൻ ഡസ് നോട്ട് ഇൻവോൾവ് എനി ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയർ. അതാണ് വേറൊരു ഡിഫറൻസ്. കെനഡീസ് തിയറത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ കണ്ടിരുന്നു എന്താണ്, അവിടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആക്യുറസിനി നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് അതുപോലെ ടൈം കൺസ്യൂമിംഗ് ആയി മാറുന്നു. ഇപ്പം നമുക്ക് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അറിയാം ഫസ്റ്റ് ട്രയലായിട്ട് ഏത് വാല്യൂ എടുക്കണം എന്ന് നമുക്കറിയില്ല. നമ്മളൊരു സംതിങ് 2 meter അല്ലെ 1.5 or 3 meter എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം, നമ്മളും ആകെ ഒരു ഡെപ്ത് അങ്ങ് എടുക്കുകയാണെന്ന് ഫസ്റ്റ് ട്രയലായിട്ട്. ദെൻ അത് ഇഷ്യൂ ആണെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എങ്ങനെയാണോ മാറ്റുന്നത്, നമ്മൾ അവിടെ ചെയ്തു വന്നത് വിയും വി നോട്ടും ഈ രണ്ടുപേരെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത് അല്ലേ. വിനേക്കാളും സ്മാളറാണ് വി നോട്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വി നോട്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ വി നോട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡെപ്ത് ഓഫ് ഫ്ലോ ഡീൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം. കാരണം വി നോട്ട് ഇസ് ഈക്വൽ ടു 0.55 m/d^0.64 എന്നും ഇപ്പോൾ ഡി കൂട്ടുമ്പോൾ വി നോട്ട് കൂടും. അപ്പോൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് നമ്മൾ റീഡിസൈൻ ചെയ്യും. ഇനി സപ്പോസ് വി നോട്ടാണ് ലാർജർ എന്ന് വിചാരിക്കുക, നമ്മൾ ഫസ്റ്റ് ട്രയൽ എടുത്തപ്പോൾ വി ഇസ് ലെസ് ദാൻ വി നോട്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം, വി നോട്ടിൽ ആർദ്രാണെങ്കിൽ വി നോട്ടിനെ കുറക്കണം. വി നോട്ടിനെ ഡിക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ഡീനെ അല്ലെ ഡെപ്ത് ഓഫ് ഫ്ലോനെ ഡിക്രീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രയൽ ആൻഡ് എറർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കെനഡി തിയറത്തിൽ ചെയ്തിരുന്നത്. ബട്ട് ഇവിടെ നമുക്ക് ലേസീസ് തിയറത്തിൽ എന്തില്ല, ട്രയൽ ആൻഡ് എറർ മെത്തേഡുകളൊന്നും ഇല്ല. അതുകൊണ്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസൈൻ പ്രൊസീജിയർ നമുക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ഡിഫറൻസ് കമ്പാരിസൺ,
ലൈസി മേഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടു ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ അലുവിയൽ ചാനൽസ്. വൺ ഡിറ്റർമൈൻഡ് ബൈ ഗ്രെയിൻ സൈസ് ആൻഡ് അതർ ഡ്യൂ ടു ഇറഗുലാരിറ്റീസ് ഓഫ് ദ ചാനൽ. കെനഡി ഗിവ് നോ സച്ച് ഡിസ്റ്റിങ്ഷൻസ്. അതായത് നമുക്ക് അറിയാം ഈ രണ്ട് തിയറും നമ്മൾ യൂസ് ചെയ്യുന്നത് അൺലൈൻഡ് ആയിട്ടുള്ള അലുവിയൽ സോയിൽ ടൈപ്പ് സോയിലിൽ വരുന്ന കനാൽസിൻ്റെ കേസിലാണ്. ഓക്കെ, അലുവിയൽ സോയിലിൽ വരുന്ന കനാലാണ്. അപ്പോൾ കെനഡീസ് തിയറത്തിൽ പറഞ്ഞതിനേക്കാളും കൂടുതൽ എന്താ പറയുക, നമ്മളെ ഈ അൺലൈൻഡ് കനാലിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെ രണ്ട് പാർട്ടാക്കിയിട്ടാണ് ലേസി തിയറത്തിൽ പറയുന്നത്. രണ്ട് പോർഷനാക്കിയിട്ട്, രണ്ട് ഡിഫറെൻറ്റ് പോർഷനാക്കിയിട്ട് നോക്കാം. ലേസി മേഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടു ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ അലുവിയൽ ചാനൽസ്. അലുവിയൽ ചാനൽസിലെ രണ്ട് ടൈപ്പ് റെസിസ്റ്റൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലേസി തിയറത്തിൽ. ഒന്ന് നമ്മൾ ഗ്രെയിൻ സൈസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസ് വെച്ചിട്ടും മറ്റൊന്ന് ഇറഗുലാരിറ്റീസ് ഓഫ് ദ ചാനൽ വെച്ചിട്ടും. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ ഗ്രെയിൻ സൈസ് വെച്ച് ഇട്ട് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിൽറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ലേസി തിയറത്തിൽ. സോ ആ സിൽറ്റ് ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നു ഡയമീറ്റർ ഓഫ് ദ പാർട്ടിക്കിൾ അല്ലെ ഡി എം എം എന്നുള്ള സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പാർട്ടിക്കിൾ സൈസിൻ്റെ വേരിയേഷൻ കൊണ്ടുള്ള ഒരു റെസിസ്റ്റൻസ് സിൽറ്റിൻ്റെ പാർട്ടിക്കിൾ സൈസ് വേരി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പോർഷനും അതുപോലെ തന്നെ ഇറഗുലാരിറ്റീസ് ഓഫ് ദ ചാനൽ, അങ്ങനെ രണ്ട് പാരാമീറ്റർ അല്ലെ രണ്ട് ബേസിസിലുള്ള വേരിയേഷൻസ് അല്ലെ സോറി രണ്ട് പാരാമീറ്ററിൻ്റെ ബേസിൽ പാർട്ടിക്കിൾ സൈസിൻ്റെ ബേസിലും ഇറഗുലാരിറ്റീസിൻ്റെ ബേസിസിലും കനാലിലെ ഇറഗുലാരിറ്റീസിൻ്റെ ബേസിലും അങ്ങനെ പാർട്ടിക്കിൾ സൈസിൻ്റെ ബേസിസിലും ഇറഗുലാരിറ്റീസ് ഓഫ് ദ ചാനലിൻ്റെ ബേസിസിലും നമ്മൾ എന്ത് ചെയ്തിരുന്നു ലേസി തിയറത്തിൻ്റെ കേസിൽ ദർ വാസ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടു ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസ്. ബട്ട് അങ്ങനെയുള്ളൊരു വേർതിരിവ് ഒരു ഡിസ്റ്റിങ്ഷൻ ഒന്നും ഏതിലില്ല നമ്മുടെ കെനഡീസ് തിയറത്തിലില്ല. ദെൻ നെക്സ്റ്റ് കമ്പാരിസൺ, ലേസി പ്രൊപ്പോസ്ഡ് ദാറ്റ് സ്ലോപ്പ് ഓഫ് എ റിഗെയിം ചാനൽ ഷുഡ് ബി എ സോറി ഷെയ്പ്പ് ഓക്കെ സോറി സോറി ഷെയ്പ്പാണ് ലേസി തിയറത്തിൽ പറയുന്നത്. ഷെയ്പ്പ് ഓഫ് എ റിഗെയിം ചാനൽ ഷുഡ് ബി സെമി എലിപ്സ് ഓർ സെമി എലിപ്റ്റിക്കൽ ഷെയ്പ്പാണെന്ന് പറയുന്നത്. ഓക്കെ, അതായത് വെൻ ഫൈനൽ റിഗെയിം ഈസ് അപ്റ്റെയിൻഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലേസി തിയറത്തിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന റിഗെയിം കണ്ടീഷനെ, ഇനീഷ്യൽ റിഗെയിമും ഫൈനൽ റിഗെയിമും. ഇനീഷ്യൽ റിഗെയിം എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ ക്രോസ് സെക്ഷൻ പിന്നെ കംപ്ലീറ്റ്ലി ബെഡ് സ്ലോപ്പൊന്നും അച്ചീവ് ചെയ്തിട്ടുണ്ടായില്ല, നമ്മുടെ ബോട്ടം സ്ലോപ്പ് ഡിസൈൻ പ്രകാരമുള്ള അച്ചീവ് ചെയ്യാതെ ക്രോസ് സെക്ഷൻ മാത്രം അച്ചീവ് ചെയ്ത് തുടങ്ങിയതാണ് എന്ത് അങ്ങനത്തെ ടൈപ്പ് സിറ്റുവേഷനാണ് ഫൈനൽ സോറി ഇനീഷ്യൽ റിഗെയിം. ഫൈനൽ റിഗെയിം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ക്രോസ് സെക്ഷൻ അതുപോലെ തന്നെ നമ്മൾ ബെഡ് സ്ലോപ്പൊക്കെ അച്ചീവ് ചെയ്തതാണ്. അപ്പോൾ ലേസി തിയറം പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഫുള്ളി റിഗെയിം ആയിട്ടുള്ള കനാലിന് പെർഫെക്റ്റായ കനാലിൻ്റെ ഷേപ്പ് സെമി എലിപ്റ്റിക്കലായിട്ടാണ് വരിക എന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ നമ്മൾ ഇവിടെ എന്താ പറയുക, ഫുള്ളി റിഗെയിമായ ആയിക്കഴിഞ്ഞാൽ സെമി എലിപ്റ്റിക്കലും പിന്നെ ഫൈനൽ റിഗെയിം എത്തിയിട്ടില്ലെങ്കിൽ അത് ട്രപ്പിസോഡിലായിട്ടുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളി റിഗെയിം ചാനലാവണമെന്നുണ്ടെങ്കിൽ അല്ലെ ഫൈനൽ റിഗെയിം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ ഷേപ്പ് ഓഫ് സെമി എലിപ്സ്, സെമി എലിപ്സ് ഷേപ്പ് വേണം. പക്ഷേ നമ്മളിവിടെ എടുക്കുന്നത് ഡിസൈനിൽ ട്രപ്പിസോഡൽ സെക്ഷൻ ആയിട്ടാണ്, ഫൈനൽ റിഗെയിം അച്ചീവ് ചെയ്ത രീതിയിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസൈൻ പ്രൊസീജിയർ ലേസി തിയറത്തിൽ പ്രൊസീഡ് ചെയ്യുന്നത്. ദെൻ കെനഡി തിയറത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഇങ്ങനെ ഫൈനൽ റിഗെയിം ഇനീഷ്യൽ റിഗെയിം എന്നൊന്നും പറഞ്ഞില്ല. ഡയറക്റ്റ്ലി എന്ത് ചെയ്താണ് നോൺ സിൽറ്റിംഗ് ആൻഡ് നോൺ സ്കോറിംഗ് ചാനൽ വിൽ ഹാവ് ബി എ റിഗെയിം ചാനൽ എന്നാണ് പറഞ്ഞതാണ്. കെനഡി തിയറത്തിൽ ഫൈനൽ ഇനീഷ്യൽ അങ്ങനെ രണ്ട് റിഗെയിം ഒന്നും പറഞ്ഞിട്ടില്ല. സിംപ്ലി അവരെന്ത് ചെയ്തു ആ തിയറത്തിൽ പറഞ്ഞത് നോൺ സിൽറ്റിങ്ങും നോൺ സ്കോറിംഗും ആയ ചാനൽസ് എല്ലാം റിഗെയിം ചാനൽ എന്നുള്ള ഒറ്റ ഡെഫിനിഷനാണ് കൊടുത്തത്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ്, ബേസിക് കൺസെപ്റ്റ് ഓഫ് ദീസ് തിയറീസ് ആർ സെയിം ദാറ്റ് ദ സിൽറ്റ് റിമെയിൻസ് ഇൻ സസ്പെൻഷൻ ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് വെർട്ടിക്കൽ എഡ്ഡീസ്. അതായത് പിന്നെ ഇവ രണ്ട് തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്, ബേസിക് കൺസെപ്റ്റ് ഓഫ് ദീസ് ടു തിയറീസ് ആർ എന്താ പറയുന്നത്, സിൽറ്റ് റിമെയിൻസ് ഇൻ സസ്പെൻഷൻ ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് വെർട്ടിക്കൽ എഡ്ഡീസ്. എഡ്ഡി കറൻസിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സിൽറ്റ് പാർട്ടിക്കിൾസിനെ നമ്മളെ വാട്ടറിൻ്റെ സർഫസിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തുന്നത് എന്നുള്ളൊരു കാര്യം മാത്രം എന്താണ്, രണ്ടിൻ്റെയും ബേസിക് കൺസെപ്റ്റാണ്, രണ്ടിലും കോമൺ ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കെനഡീസ് തിയറും അതുപോലെ തന്നെ ലേസി തിയറും തമ്മിലെ കമ്പാരിസൺ. ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.